മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അനശ്വര ബന്ധത്തിൻ്റെ ആഘോഷമാണ് വിഷു. ചെടികളും വൃക്ഷങ്ങളും മറ്റ് ജീവജാലങ്ങളുമെല്ലാം നമ്മുടെ തന്നെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ സംരക്ഷിക്കണം. ഈ യജ്ഞത്തിൻ്റെ തുടക്കമാകട്ടെ ഓരോ വിഷു. പക്ഷെ തൈകൾ നടാനും പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യാനും നമ്മളെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും അവർക്ക് അവരെ പ്രത്യേക ശ്രദ്ധ അവരിൽ ചെലുത്തണം, അവരെ പഠിപ്പിക്കണം. ഈ ഒരു സംസ്കാരമാകട്ടെ നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന വിഷു കൈനീട്ടം. അതുകൊണ്ടാണ് അമ്മ വിഷു കൈനീട്ടം വിഷു തൈനീട്ടം എന്ന് പറയുന്നത്. വിഷുവും വിഷു കൈനീട്ടവും വിഷുക്കണിയും കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്, ഒരനുഭവമാണ്, ആഘോഷമാണ്. കുടുംബാംഗങ്ങളെ പരസ്പരം ഘടിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാവം അതിനുണ്ട്. എല്ലാത്തിലും ഉപരി മനുഷ്യനെ പ്രകൃതിയുമായും ഈശ്വരനുമായും അവനവൻ്റെ സത്തയുമായും റിയാലിറ്റിയുമായും ബന്ധപ്പെടുത്തുന്ന മറ്റൊരു വലിയ സന്ദേശം ഉണ്ട്. നമ്മുടെ റിയാലിറ്റി, നമ്മുടെ സത്ത യാഥാർത്ഥ്യം പ്രപഞ്ചവുമായിട്ടാണ്, പ്രകൃതിയുമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ വിഷു കൈനീട്ടത്തെ വിഷു തൈനീട്ടമാക്കി മാറ്റിയത്. വിഷു തൈനീട്ടം പ്രകൃതിയുടെ പ്രതീകമാണ്, പ്രപഞ്ചശക്തിയുടെ പ്രതീകമാണ്, അതുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ പ്രതീകമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മനുഷ്യന് വേണ്ടുന്ന ഒരു ഭാവമാണ്. അതിനെ ഉൾക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വർഷം മുതൽ വിഷു തൈനീട്ടം എന്നത് വേൾഡ് മലയാളി കൗൺസിൽ കൂടി ഏറ്റെടുക്കുകയാണ്. അമ്മയുടെ കയ്യിൽ നിന്നും വിഷു തൈനീട്ടം നമ്മൾ വാങ്ങിക്കൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ വൃക്ഷത്തൈകളും നമ്മളുടെ അംഗങ്ങൾക്ക് നൽകുന്ന ആ ഒരു കർമ്മ പരിപാടിയിലേക്ക് നിങ്ങളെ ഏറെയും സ്വാഗതം ചെയ്യുകയാണ്, സാദരം ക്ഷണിക്കുകയാണ്. ആ ഒരു മെസ്സേജിന് ആഗോളതലത്തിൽ എത്തിക്കുവാൻ നമുക്ക് കഴിയണം. ജാതി മതഭേദമില്ലാതെ എല്ലാവരും വിജയത്തിലേക്ക് നയിക്കണം. എല്ലാവരിലും പ്രകൃതിയോടുള്ള സ്നേഹവും ആദരവും ഉണ്ടാകാൻ പരിശ്രമിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.